നമസ്കാരം എല്ലാവർക്കും. അബ്ദുറഹീം ഉർപ്പള്ളി ഉർപ്പള്ളി വ്ളോഗ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഏവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. ഒന്നര വർഷത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മുടെ സ്കൂളുകളും മദ്രസകളും ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കളെല്ലാം സന്തോഷത്തിലാണ്. കാരണം കൂട്ടിലിരുന്ന പക്ഷികളെ തുറന്നു വിട്ടതുപോലെയുള്ള ഫീലാണ് അവരുടെ പലരുടെയും മുഖത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്നര വർഷക്കാലം അവർ വീട്ടിനുള്ളിൽ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾ അല്പസമയത്തേക്ക് മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലേക്ക് പോവുകയാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം. എൻ്റെ മകൾ റിസ ഫാത്തിമ 4ാം ക്ലാസ്സിൽ നിന്നും മദ്രസയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് ശേഷം ഇന്നാണ് വീണ്ടും മദ്രസയിലേക്ക് പോകുന്നത്. നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് അനുഭവങ്ങളിലൂടെയാണ്. കൊറോണ എന്ന മഹാമാരി നമുക്ക് നഷ്ടപ്പെടുത്തിയത് ചെറുതൊന്നുമല്ല. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല സമയങ്ങളൊക്കെയാണ് നമ്മുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്ത് പറയാനുണ്ട് എന്ന് നമുക്ക് നോക്കാം. എന്താ എനിക്ക് പറയാനുള്ളത്? 2 വർഷമായി മദ്രസയിൽ പോയിട്ട് വന്നിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മടുത്തു. മദ്രസ തുറക്കുന്നതുകൊണ്ട് സന്തോഷമുണ്ട്. നമ്മുടെ പൊന്നുമോൾ റസാന ഫാത്തിമ ഇന്ന് ആദ്യമായി മദ്രസയിലേക്ക് പോവാണ്. അവിടെ നല്ല സന്തോഷത്തിലാണ്. പുതിയ പർദ്ദയൊക്കെ ഇട്ട് തട്ടമൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിലാണ് പോകുന്നത്. എന്താ റസുവിന് പറയാനുള്ളേ? എല്ലാവരും ദുആ ചെയ്യണം. ആ, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. നോക്കിപ്പോ എന്നാ തോന്നുന്നേ? സന്തോഷാണോ ദുഃഖാണോ? എന്താ, നല്ല സന്തോഷമുണ്ടാ? ഓൺലൈൻ ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഡയറക്റ്റ്ലി ആദ്യമായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആവേശത്തിലാണ്, ത്രില്ലിലാണ് റസാന മോളുള്ളത്. ഏതായാലും പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇന്ന് നമ്മുടെ മദ്രസ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഊർപ്പള്ളി മഹൽ ഖത്തീബ് നമ്മോടൊപ്പം ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്ന് ഊർപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും ദിവസമാണ്. 2 വർഷങ്ങളോളമായി അടച്ചിട്ടിരുന്ന നമ്മുടെ മുനവ്വറുൽ ഇസ്ലാം മദ്രസ ഇന്ന് പൂർവ്വ ആഹ്ലാദത്തോടുകൂടിയും ആവേശത്തോടുകൂടിയും തുറന്ന് പ്രവർത്തിക്കുകയാണ്. കുട്ടികൾ തന്നെ എല്ലാവരും തന്നെ രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി മാസ്കുകളൊക്കെ ധരിച്ച് സൺറൈസറോട് കൂടെ എല്ലാവിധ സന്നാഹത്തോടുകൂടിയും മദ്രസയിൽ നേരത്തെ തന്നെ എത്തിച്ചേരുകയും ആവേശപൂർവ്വം ഉസ്താദുമാരും കുട്ടികളും പുതിയ 1ാം ക്ലാസ് 2ാം ക്ലാസ് കുട്ടികളെ, ഇതുവരെ മദ്രസയിൽ എത്തിച്ചേരാത്ത കുട്ടികളൊക്കെ ആവേശത്തോടെ സ്വാഗതം ചെയ്യുകയും അവർക്കൊക്കെ മധുരപരിഹാരം നൽകി പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടത്തി ഇന്ന് മദ്രസ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമാണ്. രക്ഷിതാക്കൾ ഈ സന്ദർഭം വളരെയധികം ഗൗരവത്തോടെ കാണുകയും വളരെ ജാഗ്രതയോടെ വിദ്യാർത്ഥികളെല്ലാം മദ്രസയിലേക്ക് തുടർന്ന് അയക്കുകയും പ്രത്യേകിച്ച് മുതിർന്ന വിദ്യാർത്ഥികളെ ഓൺലൈൻ മദ്രസ ക്ലാസ്സിലായിരുന്നു ഇതുവരെ പഠിച്ചിരുന്നത്, അതെല്ലാം മതിയാക്കി ഇന്ന് ഓൺലൈൻ നാളത്തോട് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓഫ്ലൈനിലുള്ള ക്ലാസ്സിലേക്ക് എല്ലാവരും പങ്കെടുപ്പിക്കുന്ന വിനീതമായ അപേക്ഷകൊണ്ട് ഈ സന്ദർഭത്തിന് എല്ലാവിധ വാവുകളും നടക്കുന്നു. വാഹുദേവത്തിനും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ സദർ സാദ് അസൻ സാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരങ്ങൾ നിറഞ്ഞ മഹല്ല് നിവാസികളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, വളരെ നാളത്തെ കാലത്തിന് ശേഷം ഇന്ന് നമ്മുടെ മദ്രസ പുതുതായി പഠനം ആരംഭിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ കൊച്ചുമക്കളെ കോവിഡിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മദ്രസയിൽ എത്തിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ഈ പുതുവത്സരാശം ദിവസത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിപൂർണമായും കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരമാണ് നമ്മുടെ ക്ലാസ് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു നാളും മാക്സിമം അകലം പാലിക്കണം കേട്ടോ. മാസ്ക് എപ്പോഴും മുഖത്ത് തന്നെ വെക്കണം, താത്താൻ പാടില്ല. പിന്നെ അകലം, സാമൂഹിക അകലം പാലിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജലദോഷമോ ചുമയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദിനോട് പറയണം കേട്ടോ. ക്ലാസ്സിൽ പങ്കെടുക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. ഓക്കെ.
അപ്പോൾ ഇവിടുന്ന് മദ്രസയിലേക്ക് വരുമ്പോഴും മദ്രസയിലേക്ക് വരുമ്പോൾ മദ്രസയിൽ നിന്ന് പോകുമ്പോൾ സാനിറ്റൈസർ പുറത്തുണ്ടാവും, നിങ്ങൾ കയ്യിൽ ആക്കണം കേട്ടോ. സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ടേ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. ഹായ്. മുനവ്വറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മോടൊപ്പം ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ മദ്രസ 2 വർഷത്തോളമായി ഓൺലൈനിലാണ് കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അൽഹംദുലില്ലാ, രോഗത്തിൻ്റെ വ്യാപ്തിയുടെ കുറവ് കൊണ്ടും സർക്കാരിൻ്റെ തീരുമാനങ്ങളിലെ ഇളവ് കൊണ്ടും സാധാരണ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നത് പോലെ തന്നെ നമ്മുടെ മദ്രസയും തുറന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മദ്രസയും ഇന്ന് ആരംഭം കുറിക്കുകയാണ്. നമുക്കറിയാം, എത്ര തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ലഭിച്ചാലും നമ്മുടെ ഖുർആനും അതുപോലുള്ള പഠന വിഷയങ്ങളും ഉസ്താദന്മാരുടെ ചുണ്ടിൽ നിന്ന് ശബ്ദം മാത്രം പോരാ, അവരുടെ ചുണ്ടിൽ നിന്നും കൂടി വരുന്ന ഓരോ ഭാവങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മൾ ഖുർആനിനെ പഠിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ട് അൽഹംദുലില്ലാ, നമുക്ക് മദ്രസ തുറന്ന് കുട്ടികൾക്ക് പഠനം നടത്താൻ സൗകര്യം ലഭിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എല്ലാ ആശംസകളും നേരും. ഞാൻ മുഹമ്മദ് റാനിഷി, ഇവിടെ തന്നെയാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടെ പ്ലസ് വണ്ണാണ് പഠിക്കുന്നത്. അപ്പോൾ മദ്രസ അവർക്ക് നല്ല സന്തോഷമുണ്ട്, കാരണം കുറേ ആയി പൂട്ടി കിട്ടിയാണ്. അപ്പോൾ ഇനി എല്ലാം നല്ല ഇടത്ത് പോകണമെന്ന് ഉണ്ട്. കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും മദ്രസ കമ്മിറ്റിക്കാരും ഉസ്താദുമാരൊക്കെ നല്ല ആവേശത്തിലാണ്. എല്ലാവരും മദ്രസയെ അണിയിച്ചൊരുക്കാനുള്ള തിരക്കിലാണ്. മദ്രസയൊക്കെ നല്ല ചമയിച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ ഇന്ന് പ്രാരംഭഘട്ടത്തിലാണ്. അവർ ആദ്യമായി സ്കൂളിൽ കയറി ചെല്ലുന്നത് 3ാം ക്ലാസ്സിലാണ്. ചിലർ 1ാം ക്ലാസ്സിൽ തന്നെയാണ്. ഓൺലൈനിലൂടെയും ടെലിവിഷൻ ചാനലിലൂടെയും പഠിച്ചാൽ മാത്രം നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസമാവുകയില്ല. അവർ പഠിക്കേണ്ടത് അനുഭവങ്ങളിലൂടെയാണ്. ഭക്ഷണങ്ങൾ പരസ്പരം പങ്കുവെച്ചും അവരുടെ വീട്ടുവിശേഷങ്ങളൊക്കെ പങ്കുവെച്ചും അവരുടെ പാഠ്യപദ്ധതികളെക്കുറിച്ച് സംസാരിച്ചൊക്കെയാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. എന്നാൽ ഈ 1.5 വർഷക്കാലം അവർക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ സർക്കാരിൻ്റെ നീതിപൂർവമായ നടപടിക്രമങ്ങൾ കൊണ്ടും നമുക്കതിന് അവസരം വന്നിരിക്കുകയാണ്. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പഠിച്ചു വളരട്ടെ. എല്ലാ മക്കൾക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാ മക്കളും പഠിച്ച് നന്മ നിറഞ്ഞ മക്കളായി മാറട്ടെ. ഈ കേരള പിറവി ദിനത്തിലും സ്കൂൾ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.